Assalamu alaikum wa rahmatullahi wa barakatuh. Alhamdulillahi rabbil alameen. Wa salatu wa salamu ala ashrafil mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Ettum priyapetta sahodanmare sahapravartakare. Al-Kitab groupile Ustad Abbas Parambadan Maulavi avashyappettathanusarichu ഈ ഗ്രൂപ്പിൽ ഒരു നസീഹത്ത് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് നിർബന്ധിച്ചതുകൊണ്ട് ചെറിയൊരു നസീഹത്ത് നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. പ്രഭാഷണ പ്രധാനമല്ല, ഞാനൊരു പ്രഭാഷകനുമല്ല, ചെറിയൊരു ആവിഷ്കാരത്തോടുകൂടി ഒരു പ്രവാചക വചനം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരിക മാത്രമാണ് ചെയ്യുന്നത്. ഒരു കഥ പറഞ്ഞു തുടങ്ങാം എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ച് കലാരംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളായതുകൊണ്ട് കഥ ഇങ്ങനെയാണ്. ഒരാൾ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായ ഒരു യാത്ര പോവാണ്. ഏറ്റവും നിർണായകം എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റം നിർണായകമായ, നിർണായകമെന്ന് മാത്രമല്ല സങ്കീർണമായ യാത്ര. അയാൾ അയാളുടെ ജീവിതത്തിൽ അത്തരമൊരു യാത്ര നടത്തിയിട്ടേയില്ല. മാത്രമല്ല ഇതിനേക്കാൾ വലിയൊരു യാത്ര ഇയാൾക്ക് നടത്താനില്ല. അങ്ങനെ എല്ലാവിധ ഒരുക്കങ്ങളൊക്കെ അദ്ദേഹം നടത്തി. തൻ്റെ യാത്രയ്ക്ക് വേണ്ടി ആവശ്യമായ പാതയങ്ങൾ ഒരുക്കി, ആവശ്യമായ വിഭവങ്ങളൊക്കെ തയ്യാറാക്കി. തൻ്റെ യാത്ര അദ്ദേഹം കൃത്യമായി ആസൂത്രണം ചെയ്തു. യാത്രൻ്റെ തൊട്ട് മുമ്പായി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വളരെ ഇൻറ്റിമസിയായ, അടുപ്പമുള്ള, അങ്ങനെ ചില കൂട്ടുകാരൻ നമുക്കൊക്കെ ഉണ്ടാവുമല്ലോ, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാൻ പറ്റുന്ന ചില കൂട്ടുകാർ, അങ്ങനെയുള്ള തൻ്റെ അടുത്ത കൂട്ടുകാരൻ്റെ അടുത്ത് വന്ന് അദ്ദേഹം ഈ കാര്യം ഓർമ്മപ്പെടുത്തി. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഞാനൊരു യാത്ര പോവുകയാണ്. എൻ്റെ യാത്ര വളരെ സങ്കീർണമാണ്, വളരെ പ്രയാസപ്പെട്ടതാണ്. മാത്രമല്ല ചെങ്കുത്തായ പാതയിലൂടെ, ഇടുങ്ങിയ കാടുകളിലൂടെ വലിയ വലിയ മൃഗങ്ങളെയൊക്കെ ഭയപ്പെട്ടുകൊണ്ട് മാത്രമേ യാത്ര പൂർത്തിയാക്കാൻ കഴിയൂ. അതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടാവണം. ആത്മാർത്ഥനായ ആ കൂട്ടുകാരൻ പറഞ്ഞു, ഞാനുണ്ടാകും നിൻ്റെ കൂടെ. അപ്പോൾ അയാൾ ചോദിച്ചു, നമുക്ക് മറ്റവനെ കൂടി വിളിക്കണ്ടേ? അവനെ കൂടി വിളിക്കാം. രണ്ടാമത്തെ കൂട്ടുകാരനെ പോയി കണ്ടു. അവനോടും കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഞാനൊരു യാത്ര പോകുന്നു, എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് നീ, ഇവൻ എൻ്റെ കൂടെയുണ്ട്, നീയും എൻ്റെ കൂടെ ഉണ്ടാവണം, അതാണ് എൻ്റെ ആഗ്രഹം. അവനും അതുപോലെ തന്നെ ഞാനുണ്ടാവും, എല്ലാ രംഗത്തും നിൻ്റെ കൂടെ ഒരു താങ്ങായി, തണലായി ഞാനും ഉണ്ടാകും എന്ന് രണ്ടാമത്തെ കൂട്ടുകാരനും ഉറപ്പ് പറഞ്ഞു. രണ്ടുപേരും കൂടി ആലോചിച്ചിട്ട് നമുക്ക് മൂന്നാമനെ വിളിക്കണോ, ഒരു സംശയത്തോടുകൂടി അവർ ആലോചിച്ചു. ആദ്യം പറഞ്ഞു, വേണ്ട, അവനൊരു ചൊറ പിടിച്ച കേസാണ്, അല്ല അവനോട് പറയാം, വരികയാണെങ്കിൽ വരട്ടെ. അങ്ങനെ മൂന്നാമത്തെ കൂട്ടുകാരനെ പോയി കണ്ടു. അവനോട് പറഞ്ഞു, ഞാനൊരു യാത്ര പോകുന്നു, ഇവർ രണ്ടുപേരും എൻ്റെ കൂടെയുണ്ട്, നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ വരാം. പക്ഷേ രണ്ട് കൂട്ടുകാരേക്കാൾ ആത്മാർത്ഥമായി മൂന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാനുണ്ട് നിൻ്റെ കൂടെ, എനിക്ക് നീയല്ലാതെ മറ്റാരാണുള്ളത്, നിൻ്റെ കൂടെ ഒരു താങ്ങായി തണലായി ഞാനും ഉണ്ടാകും. അത്രയും താല്പര്യമില്ലെങ്കിലും മൂന്നാമത്തെ കൂട്ടുകാരനെ കൂടി കൂട്ടി ഈ യാത്രക്കാരൻ യാത്ര പുറപ്പെട്ടു. വളരെ സങ്കീർണമായിരുന്നു ആ യാത്ര, വളരെ നിർണായകമായിരുന്നു ആ യാത്ര. വലിയ പാതകളിലൂടെ, കുന്നുകളിലൂടെ വളരെ കഷ്ടപ്പെട്ട് നടത്തിയ യാത്ര അങ്ങനെ അവർ മുന്നോട്ട് പോയി. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്തു. അങ്ങനെ ഇരിക്കെ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ, മുന്നോട്ടുള്ള യാത്ര വളരെ പ്രയാസമായൊരു ഘട്ടത്തിൽ, ഒന്നാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, ഞാൻ ഇവിടെ വരെ വരുന്നുള്ളൂ, എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയില്ല, ഇതുവരെ വരാനുള്ള അനുമതി എനിക്കുള്ളൂ. വളരെ സങ്കടത്തോടു കൂടിയാണ് നമ്മുടെ യാത്രക്കാരനത് കേട്ടത്. നീ എൻ്റെ കൂടെ അവസാന ഘട്ടം വരെ ഉണ്ടാകുമെന്നല്ലേ പറഞ്ഞത്, പക്ഷേ അങ്ങനെയാണെങ്കിലും എനിക്ക് ഇവിടെ വരെ വരാനേ കഴിയൂ, എന്നോടൊന്നും തോന്നരുത് എന്ന് പറഞ്ഞ് ഒന്നാമത്തെ കൂട്ടുകാരൻ അവിടെ നിന്നും പിൻവാങ്ങുകയാണ് ചെയ്തത്. സഹതാപത്തോടുകൂടി നമ്മുടെ യാത്രക്കാരൻ രണ്ടാമത്തെ കൂട്ടുകാരനെ നോക്കിയിട്ട്, നോക്കൂ ഇവൻ എന്താണ് ഈ പറയുന്നത്. രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, സാരമില്ല, അവൻ പോവാണെങ്കിൽ പോട്ടെ, ഞാനുണ്ടല്ലോ, പിന്നെ ഇവനും ഉണ്ടല്ലോ, നമുക്ക് മുന്നോട്ട് പോവാം. ലക്ഷ്യത്തിലേക്ക് അവർ വീണ്ടും നടന്നു. കുറേ അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോൾ, അതിനേക്കാൾ സങ്കീർണമായ ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ രണ്ടാമത്തെ കൂട്ടുകാരൻ പറഞ്ഞു, എനിക്ക് എന്നോടൊന്നും തോന്നരുത്, പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്, ഞാൻ ഇവിടെ വരെയുള്ളൂ, എനിക്ക് ഇത്ര മാത്രമേ വരാൻ കഴിയൂ. രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ നമ്മുടെ യാത്രക്കാരൻ നിലത്ത് മുട്ടുകുത്തി വാവിട്ട് പൊട്ടിക്കരഞ്ഞു. എന്താണ് നീ പറയുന്നത്? ഇനിയും ഒരുപാട് എനിക്ക് സഞ്ചരിക്കാനുണ്ട്, എൻ്റെ യാത്രയിൽ നീ ഉണ്ടാവുമെന്നല്ലേ പറഞ്ഞത്. വളരെ സങ്കടത്തോടുകൂടി ഈ രണ്ടാമൻ പറഞ്ഞു, ക്ഷമിക്കണം, എനിക്ക് നിൻ്റെ കൂടെ വരാൻ കഴിയില്ല, എൻ്റെ യാത്ര ഇവിടെ അവസാനിപ്പിക്കേണ്ടി വന്നിട്ടുണ്ട്. വളരെ ദുഃഖത്തോടുകൂടി, സഹതാപത്തോടുകൂടി നമ്മുടെ യാത്രക്കാരൻ മൂന്നാമൻ്റെ മുഖത്തേക്ക് നോക്കി മൂന്നാമനോട് പറഞ്ഞു, എന്താണ് ഇവർ ഈ പറയുന്നത്?
വളരെ സങ്കടത്തിൽ മൂന്നാമത്തെ യാത്രക്കാരൻ നമ്മുടെ കൂട്ടുകാരൻ നമ്മുടെ യാത്രക്കാരൻ്റെ അടുത്ത് വന്ന് അവനെ ചേർത്ത് പിടിച്ച് അവൻ്റെ കവളത്തിന് മുത്തം കൊടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നീ ദുഃഖിക്കണ്ട, ഞാനുണ്ടാകും നിന്റെ കൂടെ, നീ എവിടെ പോകുന്നുവോ അവിടെയൊക്കെ നിനക്കൊരു താങ്ങായി, നിനക്കൊരു തണലായി, നിൻ്റെ എല്ലാമെല്ലാമായി ഞാനുണ്ടാകുമെന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ചു എന്നുള്ളതാണ് എൻ്റെ കഥ. ഒറ്റ വാക്കിൽ ചോദിച്ചാൽ നിങ്ങൾക്ക് ഈ കൂട്ടുകാരിൽ ആരെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞാൽ ഏതൊരു ബുദ്ധിയുള്ള മനുഷ്യനും പറയും ഒന്നാമത്തെ കൂട്ടുകാരൻ ശരിക്കും ഒരു ചതിയനാണ്, അയാളെ ഉള്ളി നമുക്ക് അറിയാൻ പറ്റിയില്ല. രണ്ടാമത്തെ കൂട്ടുകാരനും അത്ര ആത്മാർത്ഥതയുള്ള ആളല്ല. പക്ഷെ ശരിക്ക് കൂട്ടുകാരൻ എന്ന് പറഞ്ഞാൽ, സ്വദീഖ് എന്ന് പറഞ്ഞാൽ അത് മൂന്നാമത്തെ കൂട്ടുകാരനാണ്. ഈ കഥ നിങ്ങളുടെ മനസ്സിലുണ്ടാവട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രവാചകൻ്റെ ഒരു വചനം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. മസലബിനു ആദമ ഫി മാലിഹി വ അഹ്ലിഹി വ അമലിഹി. ആദമിൻ്റെ മകൻ്റെ ഉദാഹരണം, എൻ്റെ ഉദാഹരണം, നിങ്ങളുടെ ഉദാഹരണം, എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ നിങ്ങളെയൊക്കെ ഉദാഹരണം. ആദമിൻ്റെ മകൻ്റെ ഉദാഹരണം, ഫി മാലിഹി അവൻ്റെ സമ്പത്തിൻ്റെ വിഷയത്തിൽ, വ അഹ്ലിഹി അവൻ്റെ കുടുംബത്തിൻ്റെ വിഷയത്തിൽ, വ അമലിഹി അവൻ്റെ കർമ്മത്തിൻ്റെ വിഷയത്തിൽ. സമ്പത്ത്, കുടുംബം, കർമ്മം, ഈ മൂന്ന് കാര്യത്തിൽ ആദമിൻ്റെ മകൻ്റെ ഉദാഹരണം കസലാസത്തി ഇഖ്വത്തിൻ ഔ കസലാസത്തി അസ്ഹാബിൻ, മൂന്ന് കൂട്ടുകാരുള്ള ഒരു സുഹൃത്തിനെ പോലെയാണ്, അല്ലെങ്കിൽ മൂന്ന് കൂട്ടുകാരുള്ള ഒരു യാത്രക്കാരനെ പോലെയാണ്. എന്താണ് യാത്രക്കാരൻ്റെ പ്രത്യേകത? ഫഖാൽ അഹദഹും, ഒന്നാമത്തെ കൂട്ടുകാരൻ, ഒന്നാമത്തെ കൂട്ടുകാരൻ ആരാ? നമ്മുടെ സമ്പത്ത്. നമുക്കറിയാമല്ലോ സമ്പത്ത് എപ്പോഴും എൻ്റെ ഈ പോക്കറ്റിൽ എൻ്റെ പണമുണ്ട്. സമ്പത്ത് നമ്മുടെ കൂടെയാണ്, നമ്മുടെ നെഞ്ചോട് ചേർത്ത് അതിനു വേണ്ടിയാണ് നാം പലപ്പോഴും പല ബന്ധങ്ങൾ സ്ഥാപിച്ചത്. ചില ബന്ധങ്ങൾ നമ്മൾ മുറിച്ചു മാറ്റിയത്, ചിലരോട് നമ്മൾ പിണങ്ങിയത്, ചിലർ നമ്മൾ അടുപ്പിച്ചത്, ചിലപ്പോൾ മാതാപിതാക്കളെ പോലും നമ്മൾ അകറ്റിയത്, ചിലപ്പോൾ കുടുംബങ്ങളെ നമ്മൾ അകറ്റിയത് സമ്പത്തിന് വേണ്ടിയാണ്. അപ്പോൾ ഈ സമ്പത്ത് എന്ന് പറയുന്ന, പണം എന്ന് പറയുന്ന, മാൽ എന്ന് പറയുന്ന ആ ധനം, നമ്മുടെ കൂടെയുള്ള നമ്മുടെ ചങ്കായ, നമ്മുടെ ബാങ്ക് ബാലൻസായ നമ്മുടെ സമ്പത്ത്, അത് പറയുമത്രേ അന മഅക ഫീ ഹയാതിക, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാകും. ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷെ ഇദാ മിത്ത, നീ മരിച്ചാൽ, നിൻ്റെ ശ്വാസമടഞ്ഞാൽ, നിൻ്റെ ജീവിതത്തിൻ്റെ കർട്ടൻ അവസാനിച്ചാൽ, വലസ്തു മിൻക വലസ്ത മിന്നി, നിനക്ക് എന്നിൽ നിന്നോ എനിക്ക് നിന്നിൽ നിന്നോ ഒന്നുണ്ടാവില്ല, ഒന്നും പ്രതീക്ഷിക്കണ്ട. അതാണ് ഒന്നാമത്തെ കൂട്ടുകാരൻ്റെ പ്രത്യേകത. കൂടെ ഉണ്ടാവും എല്ലാ സമയത്തും. പ്രതിസന്ധികളൊക്കെ നമ്മുടെ കൂടെ നിർത്തുന്നതും നമ്മളെ രക്ഷപ്പെടുന്നതും. ഇപ്പോൾ ഈ ലോക്ക്ഡൗൺ കാലത്തൊക്കെ നമ്മൾ നേരത്തെ സമ്പാദിച്ച സമ്പാദ്യമാണ് നമുക്ക് രക്ഷയായത്. പക്ഷെ ആ സമ്പത്തിൻ്റെ പരിമിതി എന്ന് പറയുന്നത്, ആ കൂട്ടുകാരൻ്റെ പരിമിതി എന്ന് പറയുന്നത് തികച്ചും ആ അവസാന ഘട്ടം വരെ, മരണത്തിൻ്റെ ആ ഘട്ടം വരെ മാത്രമാണ്. വക്കാല ലുഹറ, രണ്ടാമത്തെ കൂട്ടുകാരൻ, അത് നമ്മുടെ കുടുംബമാണ്. തീർച്ചയായും നമ്മുടെ കുടുംബം നമ്മുടെ അത്താണിയാണ്. നമ്മുടെ കൂടെയുണ്ടാകും നമ്മുടെ എല്ലാ ഘട്ടത്തിലും. നമ്മോട് ചേർന്ന് നമുക്കൊരു താങ്ങായി തണലായി നിൽക്കുന്നത് നമ്മുടെ കുടുംബം തന്നെയാണ്. കുടുംബത്തെ നമ്മൾ പരിഗണിക്കേണ്ടതുമാണ്. പക്ഷെ ആ കുടുംബം പോലും നമ്മോട് പറയുന്നത് അന മഅകഫി ഹയാതിക, ജീവിച്ചിരിക്കുമ്പോൾ നിൻ്റെ കൂടെ ഉണ്ടാകും. വമൗത്തിക്ക, നീ മരിക്കുമ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാകും. മരിക്കുമ്പോൾ മാത്രമല്ല, മരണശേഷം നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കാനും നിന്നെ കഫം ചെയ്യാനും നിന്നെ നിൻ്റെ കാര്യങ്ങൾ ആളുകൾക്ക് വിളിച്ച് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സങ്കടങ്ങൾ ബോധ്യപ്പെടുത്താനും എല്ലാത്തിനും അവനുണ്ടാകും. പക്ഷേ ഇത് ബലഗത്തിൽ കഷജറ, ആ കാണുന്ന കാടിലെത്തിയാൽ, ആ കാണുന്ന പള്ളിക്കാടിൻ്റെ ഭാഗത്തെത്തിയാൽ, വലസ്തുമിൻക വലസ്തമിന്നി, എനിക്ക് നിന്നിൽ നിന്നോ നിനക്ക് എന്നിൽ നിന്നോ ഒന്നുണ്ടാവില്ല, ഒന്നും പ്രതീക്ഷിക്കണ്ട. എത്ര സ്നേഹമുള്ള വാപ്പാൻ്റെ കൂടെയും മക്കൾക്ക് വരാൻ കഴിയില്ല, ഖബർ വരെ വരാനേ പറ്റുള്ളൂ. എത്ര സ്നേഹമുള്ള മക്കളുടെ കൂടെയും വാപ്പാക്ക് പോകാൻ കഴിയില്ല, അവിടെ വരെ അവന് പെർമിഷനുള്ളൂ എന്നുള്ളതാണ് രണ്ടാമത്തെ കൂട്ടുകാരൻ്റെ പരിമിതി. അതാണ് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ. പക്ഷെ മൂന്നാമത്തെ കൂട്ടുകാരൻ, നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല യാത്രയിൽ കൂടെ കൂട്ടാൻ താല്പര്യമില്ലാത്ത മൂന്നാമത്തെ കൂട്ടുകാരൻ. വഖാല അൽഉഖ്ര, മൂന്നാമത്തെ കൂട്ടുകാരൻ പറയും, അന മഅക ഫീ ഹയാതിക, ഞാൻ നിൻ്റെ ജീവിതകാലത്ത് നിൻ്റെ കൂടെ ഉണ്ടാകും. വ മൗതിക, നിൻ്റെ മരണകാലത്തും നിൻ്റെ കൂടെ ഉണ്ടാകും. വ ആഖിറത്തിക, നിൻ്റെ പരലോകത്തും ഞാൻ നിൻ്റെ കൂടെ ഉണ്ടാകും. അതാണ് നമ്മുടെ കർമ്മങ്ങൾ, അതാണ് നമ്മുടെ നോമ്പ്, നമ്മുടെ സക്കാത്ത്, നമ്മുടെ ആരാധനാകർമ്മങ്ങൾ, നമ്മുടെ ഇത്തിക്കാപ്പുകൾ, നമ്മുടെ ധർമ്മങ്ങൾ. ഓരോ കാലഘട്ടത്തിലും നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചിലവഴിക്കുന്ന സമയങ്ങളും പ്രവർത്തനങ്ങളും എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട എൻ്റെ സഹപ്രവർത്തകരെ, നമ്മുടെ ഏറ്റവും വലിയ പ്രതീക്ഷ, അത്താണി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്.
നമ്മൾ നിർവഹിക്കുന്ന ആത്മാർത്ഥമായ കർമ്മങ്ങളാണ്. ആ കർമ്മങ്ങളെ ഏറ്റവും പത്രമായിട്ടുള്ളതാക്കാൻ, പ്രത്യേകിച്ചും റമദാൻ അവസാനിക്കുന്ന ഒരു ഘട്ടത്തിൽ, അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ തീർച്ചയായും അതിനെ മനോഹരമാക്കാൻ നമുക്ക് സാധിക്കണം. ഒരു ഹദീസ് കൂടി നമ്മൾ ചേർത്ത് കേൾക്കേണ്ടതുണ്ട്. പ്രവാചകൻ പറയുന്നുണ്ട്, ഒരു മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ അവനെ ഖബറിലേക്ക് വെച്ചതിന് ശേഷം അവന് സാധാരണ ബുദ്ധി നൽകപ്പെടുമെന്നാണ്. അവൻ ഇന്ന് ഞാനിന്ന് മരണപ്പെട്ടു, എന്നെ എൻ്റെ കുട്ടികളൊക്കെ കുളിപ്പിച്ചു, എന്നെ ഖബറിൽ കൊണ്ട് വെച്ചു, ഇതാ എൻ്റെ ജീവിതം അവസാനിച്ചിരിക്കുന്നു. അങ്ങനെ ചിന്തിക്കുന്നൊരു ഘട്ടത്തിൽ അവിടെ ഒരു വെളുത്ത മനുഷ്യൻ വരും, ചോദിക്കും, നിങ്ങൾ ആരാണ്? അയാൾ പറയും, നിനക്കെന്നെ മനസ്സിലായില്ലേ, ഞാൻ നിൻ്റെ കർമ്മങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്, സ്വതക്കയും ദാനധർമ്മങ്ങളുമാണ്, ആരാധനാ കർമ്മങ്ങളാണ്. അതേസമയം ചീത്ത മനുഷ്യനാണെങ്കിൽ ഒരു കറുത്ത മനുഷ്യൻ വരുമെന്നാണ്, അല്ലെങ്കിൽ തന്നെ പേടിച്ച് വലിയ വിഷമത്തിൽ നിൽക്കുന്നൊരു ഘട്ടത്തിലാണ് ഭീകരരൂപിയായ മനുഷ്യൻ വന്ന് പറയുന്നു, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ അയാൾ പറയും, നിനക്കെന്നെ മനസ്സിലായില്ലേ, ഞാൻ നീ ചെയ്ത അക്രമങ്ങളാണ്, വൃത്തികേടുകളാണ്, അഴിമതികളാണ്, മോശപ്പെട്ട പ്രവർത്തനങ്ങളാണ്, ഇതൊക്കെ ഖബറിൽ നടക്കുന്ന രംഗത്തെക്കുറിച്ച് അള്ളാഹു റസൂൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. മാത്രമല്ല നമ്മുടെ ഈ കർമ്മങ്ങൾ നാളെ പരലോകത്ത് സ്വർഗത്തിലെ പ്രവേശനത്തിൻ്റെ ഘട്ടം വരെ നമ്മുടെ കൂടെയുണ്ടാകും എന്നുള്ളതാണ് ആരാധനാ കർമ്മങ്ങളുടെ, സേവന പ്രവർത്തനങ്ങളുടെ, ആത്മാർത്ഥമായ സമീപനങ്ങളുടെ യഥാർത്ഥ ഫലം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്, നമ്മൾ ഓർക്കുക, നമുക്കാകെയുള്ള തണി എന്ന് പറയുന്നത് നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മുടെ സമ്പത്തിനേക്കാൾ, നമ്മുടെ കുടുംബങ്ങളെക്കാൾ കർമ്മങ്ങൾക്ക് മുൻഗണന കൊടുക്കാൻ, ഒപ്പം സമ്പത്തിനെയും കുടുംബത്തെയും ഒക്കെ ഇസ്ലാമികമായ മാനദണ്ഡങ്ങൾ പരിഗണിച്ചുകൊണ്ട് വൃത്തിയായി അതിനെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ അവസാന ഘട്ടത്തിൽ, റമദാൻ വിട പറയുന്ന അവസാന രാവുകളിലേക്ക് കടക്കുന്ന ഈ ഘട്ടത്തിൽ നമുക്കതിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചും പ്രാർത്ഥിച്ചും എല്ലാവരോടും ഒരിക്കൽ കൂടി പ്രത്യേകം പ്രാർത്ഥന കൊണ്ട് വസിയത്ത് ചെയ്തും ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.